ബിഗ് ബോസ് സീസൺ 4-നെ കുറിച്ച് ഇനിയൊരു സ്റ്റേറ്റ്മെന്റ് എവിടെയെങ്കിലും പറയോ, അല്ലെങ്കിൽ എന്ത് കാര്യമാണെങ്കിലും ഒരു സ്റ്റാറ്റസോ സ്റ്റോറിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ഒരു പ്രതികരണവും ചെയ്യരുത് എന്ന് വളരെ ഉറച്ച തീരുമാനം എടുത്തിരുന്ന ഒരാളാണ് ഞാൻ. അതിന്റെ റീസൺസ് എല്ലാം പലർക്കും അറിയാം. എന്തിന് വെറുതെ അതിലേക്കൊക്കെ വീണ്ടും ചെന്ന് തലവെക്കുന്നു എന്നോർത്തിട്ട് തന്നെയാണ് അത് ചെയ്യണ്ടെന്ന് വെച്ചത്. പക്ഷേ ഇന്നലെ മുതല് സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞപ്പോ ഇങ്ങനെ ഒരു വീഡിയോ ഇടാതെ പറ്റില്ല, എനിക്ക് എന്തോ ഐ കുഡന്റ് സ്റ്റോപ്പ് മൈസെൽഫ്, അതുകൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഞാൻ ആദ്യം തന്നെ പറയട്ടെ, ഞാൻ ബ്ലെസ്ലി ഫാൻ അല്ല. ബ്ലെസ്ലിയെ പേഴ്സണലി എനിക്ക് അറിയില്ല, എനിക്ക് ആളോട് വലിയ താല്പര്യമില്ല. ഐ എം നോട്ട് സപ്പോർട്ടിംഗ് ബ്ലെസ്ലി, ബ്ലെസ്ലി സപ്പോർട്ടറും അല്ല ഞാൻ. പക്ഷേ ബ്ലെസ്ലിയുടെ പേരും പറഞ്ഞിട്ട് ഇന്നലെ കുറെ വീഡിയോസ് പലരും, വീഡിയോസ് എന്ന് മാത്രമല്ല സ്റ്റാറ്റസ്, പിന്നെ നമ്മുടെ എപ്പിസോഡ്സ് എന്ന് എടുത്ത കുറച്ച് വീഡിയോ ക്ലിപ്സിന്റെ കാര്യം, എഡിറ്റഡ് വേർഷൻസ്, ഇതൊക്കെ സോഷ്യൽ മീഡിയയിൽ സർക്കുലേറ്റ് ആയിട്ട് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പം അതുമായി ബന്ധപ്പെട്ട് അതെന്തൊക്കെയാണ് അലിഗേഷൻസ്, ഇതെല്ലാം നമ്മൾ എല്ലാവരും കാണുന്നുണ്ട്. എനിക്കൊരൊറ്റ കാര്യമേ പറയാനുള്ളൂ, നമ്മള് അതായത് ഇപ്പൊ ഞാൻ 31 വയസ്സുള്ള ഒരു സ്ത്രീയാണ്, എന്നെ ഒരാൾ മോശമായിട്ടാണ് ടച്ച് ചെയ്യുന്നതെങ്കിൽ എങ്ങനെ റിയാക്ട് ചെയ്യണം എന്ന് വളരെ അധികം ബോധമുള്ള പെൺകുട്ടിയാണ് ഞാൻ. ഓക്കെ, നമ്മളെ ഒരാൾ മോശം, ഒരു ഗുഡ് ടച്ച് ബാഡ് ടച്ച് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അത് ചിലപ്പോൾ നമ്മളെ പഠിപ്പിച്ചു തരേണ്ട ആവശ്യം പോലും ഇല്ല. ഒരു പെൺകുട്ടിയാണെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് സ്വാഭാവികമായും അറിയുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. അതിനകത്ത് ആള് ബാഡ് ടച്ച് ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് ആൾക്ക് ഇപ്പൊ പുറത്തൊരു ഡീഗ്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, ഈ അൺകംഫർട്ടബിൾ ആയി എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ്, ഫീമെയിൽ കണ്ടസ്റ്റന്റ്, അതിനകത്ത് ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല. ബ്ലെസ്ലി എന്നെ മോശമായിട്ട് ടച്ച് ചെയ്തു എന്നോ, ബ്ലെസ്ലി എന്നെ ഫിസിക്കലി എന്തെങ്കിലും ബ്ലെസ്ലിയുടെ കാര്യങ്ങൾ എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ടുണ്ടെന്നോ ആ കുട്ടി അതിനകത്ത് പ്രതികരിച്ചിട്ടില്ല. ഷീ നെവർ സെഡ് നോ ടു എനിത്തിങ്. ഒരു ഒരു അതായത് ഈ പറയുന്ന പോലെ കൈ പിടിച്ചതിനോ അതിനൊന്നും ആ കുട്ടി ഒരിക്കലും, അത് ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള രീതിയിലാണ് ആ കുട്ടി എടുത്തിരിക്കുന്നത്. ചിലപ്പോ പുറമേന്ന് കാണുമ്പോ നമുക്ക് അതെന്താ ഇങ്ങനെയെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ ആ കുട്ടിക്ക് അത് ഒരു അൺകംഫർട്ടബിൾ ഫീൽ ചെയ്തിട്ടില്ലാത്തടത്തോളം കാലം എന്തിന് ഇങ്ങനെ ഒരു ക്യാരക്ടർ അസാസിനേഷൻ പുറത്ത് നടത്തുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി അഥവാ ഇതൊരു മിസ്റ്റേക്ക് ആണെങ്കിൽ ആ മിസ്റ്റേക്ക് രണ്ടുപേരുടെ ഭാഗത്തുമുണ്ട്. ബ്ലെസ്ലി ചെയ്തത് ബാഡ് ടച്ച് ആണെങ്കിൽ വൈ ഡിഡന്റ് ദ ഗേൾ റിയാക്ട്? എന്തുകൊണ്ട് ആ കുട്ടി റിയാക്ട് ചെയ്തില്ല? എന്തുകൊണ്ട് ആ കുട്ടി നോ എന്ന് പറഞ്ഞില്ല? എന്തുകൊണ്ട് ആ കുട്ടി ബ്ലെസ്ലിനോട് പറഞ്ഞില്ല, ബ്ലെസ്ലി നീ ചെയ്യുന്നത് എനിക്ക് അൺകംഫർട്ടബിൾ ആണ്, അതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്യരുത് എന്ന് എന്തുകൊണ്ട് പറയുന്നില്ല? പുറത്തുനിന്ന് വന്ന ആൾക്കാര് ബ്ലെസ്ലിനെ പറഞ്ഞ് മനസ്സിലാക്കിച്ചു, എടാ ഇങ്ങനെയാണ്, ഇനി അങ്ങനെ ചെയ്യരുത്, നീ ചെയ്തുകൊണ്ടിരിക്കുന്ന മോശമാണ് എന്ന് പറഞ്ഞിട്ട് ബ്ലെസ്ലി പോയിട്ട് ആ കുട്ടീന്റെ അടുത്ത് സോറി പറയുന്ന ഒരു സാധനം ഇന്നലത്തെ എപ്പിസോഡിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അതിലും ആ കുട്ടി തിരിച്ചു ചോദിക്കുകയാണ്, നീ എന്നെ അങ്ങനെയാണോ ടച്ച് ചെയ്തത്, എനിക്കങ്ങനെ തോന്നിയിട്ടില്ല, ഞാൻ എനിക്കങ്ങനെ തോന്നിയല്ല, നീ എന്റെ കയ്യിലല്ലേ പിടിച്ചിട്ടുള്ളൂ എന്ന് ആ കുട്ടി പറയുന്നു. എനിക്ക് മനസ്സിലാവാത്തത് ആ ഈ വിക്ടിം എന്ന് പറയപ്പെടുന്ന പെൺകുട്ടിക്ക് ഇല്ലാത്ത പ്രശ്നം, മേ ബി അതൊരു പ്രശ്നമാണ്, ഞാൻ വീണ്ടും പറയുന്നു, മേ ബി നമ്മൾ കണ്ടോണ്ടിരിക്കുന്നവർക്ക് അത് കുറച്ച് ഓക്കെ അൺകംഫർട്ടബിൾ ആയിരിക്കാം. പക്ഷേ ഇങ്ങനെ ഒരു ഫിസിക്കൽ ക്യാരക്ടർ അസാസിനേഷൻ ആണോ പുറത്ത് നടത്തേണ്ടത്? അതായത് ആള് പുറത്തിറങ്ങി വന്ന ആളെ, ഐ മീൻ, ഉപദ്രവിക്കുന്ന രീതിയിലുള്ള കമന്റ്സ് ആണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ആ കുട്ടി എന്തുകൊണ്ടൊരു നോ പറഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. വൈ ഡിഡ്ന്റ് ഷീ സ്റ്റോപ്പ് ഹിം? എന്തുകൊണ്ട് ആ കുട്ടി ചെയ്ത മിസ്റ്റേക്കിനെ ആരും ചൂണ്ടിക്കാണിക്കുന്നില്ല? അതും ഒരു മെസ്സേജ് അല്ലേ സമൂഹത്തിന്? നമ്മൾക്ക് ഇപ്പൊ ഒരു നമ്മളോട് ഒരാള് മോശമായിട്ട് ബിഹേവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ അതിനെ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണം, ഈ മെസ്സേജാണ് നമ്മൾ പുറത്ത് കൊടുക്കേണ്ടത്. അതെന്തുകൊണ്ട് ആരും പറയുന്നില്ല? അങ്ങനെയാണെങ്കിൽ പറയുമ്പോ രണ്ടുപേരെയും പറയണം. ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു ക്യാരക്ടർ അസാസിനേഷൻ ആണ് പുറത്ത് എന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അത് ദാറ്റ് ഇസ് റോങ്. ഓക്കെ, ഇത് ഗെയിം ഒക്കെയാണ്, ശരിയാണ്, ഗെയിം ഗെയിമിന്റെ വഴിക്ക് പോകും.
എല്ലാം ഓക്കെയാണ്, പുറത്ത് ആർമീസ് ഉണ്ട്, ഫാൻസ് ഉണ്ട്, നമ്മളെല്ലാം എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ഓക്കെ, ഈ പറയുന്ന ഡെയിലി വരുന്ന എപ്പിസോഡ്സ് ആണെങ്കിലും ലൈവ് ടെലികാസ്റ്റ് ആണെങ്കിലും എല്ലാം നമ്മൾ കാണുന്നുണ്ട്. അപ്പം അതില് ചില എഡിറ്റഡ് ക്ലിപ്സ് എടുത്തിട്ട് അവൻ ഇങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, ആ ചെയ്യുന്നതിനൊക്കെ ആ കുട്ടി കളിച്ച് ചിരിച്ചാണ് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്ന മോശമായിട്ടുള്ള ഒരു സാധനമാണെങ്കിൽ എന്തുകൊണ്ട് ആ കുട്ടി റിയാക്ട് ചെയ്തില്ല? വൈ? എനിക്കതാണ് മനസ്സിലാവാത്തത്. എന്നിട്ട് എല്ലാവരും പുറത്തിറങ്ങിയിട്ട് ആ കുട്ടീനെ ആ കുട്ടി സേഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. ഹലോ, ഷീഈസ് നോട്ട് എ കിഡ്. 10-12 വയസ്സുള്ള കുട്ടിയല്ല അത്, 29 വയസ്സുണ്ട് അതിന്. ഷീ ഹാസ് ഗോട്ട് ദ സെൻസ്. അത് അതും കൂടി ഒന്ന് ചിന്തിക്കൂ പ്ലീസ്. ആരും ആരെയും പേഴ്സണലി ഇങ്ങനെ ക്യാരക്ടർ അസാസിനേഷൻ ചെയ്യരുത്. സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും നാളെ പുറത്തിറങ്ങി, ആ വീട്ടിലുള്ള സ്ത്രീകൾക്ക് മാത്രമല്ല, ആ വീട്ടിലുള്ള പുരുഷന്മാർക്കും നാളെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഒരു ലൈഫ് ഉണ്ട് എന്നുള്ളത് ദയവ് ചെയ്ത് ചിന്തിക്കുക. ഇങ്ങനെയുള്ള ക്യാരക്ടർ അസാസിനേഷൻസ് ചെയ്യുമ്പോൾ ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലും സാധനങ്ങൾ ആ വീട്ടിനകത്ത്, അതായത് ഒരു മോശമായ ടച്ചും കാര്യങ്ങളും ആ വീട്ടിനകത്ത് സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ബിഗ് ബോസ് നടത്തുന്ന ആൾക്കാർ കണ്ടിട്ട് മിണ്ടാണ്ടിരിക്കില്ല. അവരിങ്ങനെയുള്ള പ്രവൃത്തികൾ ആ വീട്ടിനകത്ത് അവർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്ന നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ചെയ്യില്ല. അവർ പേഴ്സണലി ആണെങ്കിലും വിളിച്ച് അങ്ങനെ ചെയ്യുന്ന ആൾക്ക് വാർണിംഗ് കൊടുക്കും. അതുകൊണ്ട് പ്ലീസ്, അതും ഈ ഒരു, എനിക്കറിയില്ല, ഇതെല്ലാം കൂടി ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ എങ്ങനെ പോപ്പപ്പ് ആവുന്നു, ഒരു ഫിനാലയുടെ ടൈമിൽ ഇതെല്ലാം കൂടി പോപ്പപ്പ് ആവുന്നു. ഒരാളെ ഭയങ്കരമായിട്ട് ക്യാരക്ടർ അസാസിനേറ്റ് ചെയ്യുന്നു, മറ്റേയാള് വിക്ടിം കാർഡ്, അതെങ്ങനെ വിക്ടിം ആവും? ഇതൊരു തെറ്റാണ് എന്ന് വിളിച്ചു പറയുന്നവരോട് എനിക്ക് ചോദിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ, രണ്ടു പേരുടെ ഭാഗത്തും ഒപ്പം തെറ്റില്ലേ? ആ കുട്ടി എന്തുകൊണ്ട് റിയാക്ട് ചെയ്തില്ല? ആ കുട്ടി എന്ത് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നോ?